ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലൈഫ് ഗിവിംഗ് വാട്ടർ എന്നീ ഒരു ചാപ്റ്ററിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അത് കാണാത്തവരാണെങ്കിൽ അത് പോയി കാണണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയത് എവിടെയായിരുന്നു? ആ, നമ്മൾ പറഞ്ഞു ഒരു ലിക്വിഡ് ആയിക്കോട്ടെ, അതിനെ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മില്ലി ലിറ്റേഴ്സിലാവാം അല്ലെങ്കിൽ ലിറ്റേഴ്സിലാവാം. അതേപോലെ ഒരു ലിറ്ററിൻ്റെ ബോക്സ് എങ്ങനെ നിർമ്മിക്കാമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ ഇവിടുത്തെ അടുത്ത ടോപ്പിക്കാണ് ദ ഏർത്ത് അബണ്ടൻറ്റ് ഇൻ വാട്ടർ സ്റ്റിൽ, അതായത് ഭൂമി എത്ര ജലസമ്പന്നം എന്നിട്ടും. അതായത് ലുക്ക് അറ്റ് ദ ഗ്ലോബ്, ദ ബ്ലൂ കളർ ഷോസ് വാട്ടർ ബോഡീസ്. അതായത് നിങ്ങൾ ക്ലാസ്സിലൊക്കെ ഗ്ലോബ് കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കളർ എന്ന് പറയുന്നതാണ് ബ്ലൂ കളർ. നീല കളറായിരിക്കും നിങ്ങൾ പൊതുവേ ഏറ്റവും കൂടുതൽ കാണുന്നത്. ആ നീല കളർ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? വെള്ളം എന്നാണ്. ഓക്കെ, അതായത് നമ്മളുടെ ഭൂമിയിലെ അധിക ഭാഗവും എന്താണ്? വെള്ളം തന്നെയാണ്. മോസ്റ്റ് ഓഫ് ദ പോർഷൻ ഓഫ് ദ ഏർത്ത് ഈസ് ഓഷ്യൻ, അതായത് ഭൂമിയുടെ അധിക ഭാഗവും സമുദ്രമാണ്. ഓഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രമാണ്. 2/3 ഓഫ് ദ സർഫസ് ഏരിയ ഓഫ് ദ ഏർത്ത് ഈസ് വാട്ടർ, വിച്ച് ഈസ് ഡബിൾ ദ ഏരിയ ഓഫ് ലാൻഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് ഭൂമിയുടെ ഉപരിതല വിസ്തീർണം, അതായത് സർഫസ് ഏരിയൻ്റെ 1/2 ഭാഗവും വെള്ളം തന്നെയാണ്. അതായത് കരയുടെ ഇരട്ടി ഭാഗം. അപ്പോൾ കരേൻ്റെ ഇരട്ടി ഭാഗവും നമ്മളുടെ ഭൂമിയിൽ എന്താണ്? വെള്ളം തന്നെയാണുള്ളത്. അവിടെ ഒരു പിക്ചറിൽ അതിൽ വൈറ്റ് കളറിൽ കാണുന്നത് ലാൻഡുമാണ്, അതുപോലെ ബ്ലൂ കളറിൽ കാണുന്നതാണ് വെള്ളവുമാണ്. പിന്നെ ഇവിടെ പറഞ്ഞതാണ് മേജർ പോർഷൻ ഓഫ് വാട്ടർ ഇൻ ദ ഏർത്ത് ഈസ് സീ വാട്ടർ, അതായത് നമ്മൾ പറഞ്ഞു ഏർത്തിൽ നമ്മളുടെ ഭൂമിയിൽ 1/2 ഭാഗവും എന്താണ്? വെള്ളമാണെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഭൂരിഭാഗവും എന്താണ്? സമുദ്രമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, സീ വാട്ടറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പൈ ഡയഗ്രാം കാണാം, അതായത് യെല്ലോയും അതുപോലെ ബ്ലൂ കാണാം. അപ്പോൾ ആ ബ്ലൂ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ അതിൽ, അതായത് നമ്മളുടെ ഭൂമിയിൽ എത്രത്തോളം വെള്ളമുണ്ടോ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതിൽ ബ്ലൂ എന്ന് കാണിക്കുന്നത് എന്താണ്? ആ സീ വാട്ടറാണ്, സമുദ്രജലമാണ്. അപ്പോൾ അതിൽ 96.5% സീ വാട്ടറാണ്. പിന്നെ നമ്മൾ പ്യുർ വാട്ടർ എന്ന് പറയുന്നത് ആ മഞ്ഞ കളറിൽ എത്രയാണ്? 3.5% മാത്രമേ ഉള്ളൂ പ്യുർ വാട്ടർ. അതായത് നമ്മൾക്കൊക്കെ കുടിക്കാൻ പാകത്തിനുള്ള വെള്ളം എന്ന് പറയുന്നത് എന്താണ്? ആ 3.5% മാത്രമേ ഉള്ളൂ. ഇനി ആ മഞ്ഞ ബോക്സിൽ എന്ത് എഴുതി നോക്കിക്കേ, ദ എമൗണ്ട് ഓഫ് സോൾട്ട് ഇൻ ദ സീ വാട്ടർ ഈസ് ഹൈ, അതായത് നമുക്കറിയാം സമുദ്രജലത്തിൽ ഉപ്പിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും അല്ലേ. ഹെൻസ് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ദ കോമൺ പർപ്പസ്, അപ്പോൾ നമ്മൾ സാധാരണ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് കുടിക്കാനോ അങ്ങനത്തേനൊന്നും നമ്മൾ പൊതുവേ ഈ കടൽ വെള്ളം അല്ലെങ്കിൽ സമുദ്രജലം നമ്മൾ പൊതുവേ ഉപയോഗിക്കാറില്ല. കാരണം എന്താണ്? അതിൽ ഉപ്പിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ്. ഇറ്റ് ഈസ് ദ വാട്ടർ ഫ്രം ദ പ്യുർ വാട്ടർ സോഴ്സസ് സച്ച് എസ് വെൽ, പോണ്ട്, ലേക്ക് ആൻഡ് ദ റിവേഴ്സ് ദാറ്റ് വി ക്യാൻ യൂസ്. പിന്നെ നമ്മളുടെ പ്യുർ വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണ്? അതായത് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുടിക്കാനും കുളിക്കാനും അതുപോലെ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം. ഓക്കെ, അത് എവിടെ നിന്നൊക്കെ ഉള്ളതാണ്? ആ ഇവിടെ പറഞ്ഞു വെൽ, അതായത് കിണറുകളിൽ നിന്ന്. അതുപോലെ പോണ്ട്, പോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുളങ്ങളിൽ നിന്ന്. അതുപോലെ ലേക്ക്, തടാകങ്ങളിൽ നിന്ന്. പിന്നെ റിവർ, പുഴകളിൽ നിന്ന്. അപ്പോൾ ഇത്രയും വാട്ടർ സോഴ്സുകളിൽ നിന്നാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വെള്ളം യൂസ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് എത്രയാണ്? 3.5% മാത്രമാണ്. ബാക്കി എന്താണ്? സമുദ്രജലമാണ് അല്ലെങ്കിൽ സീ വാട്ടറാണ്. ഇനി അടുത്ത ടോപ്പിക്കിൻ്റെ പേരാണ് വാട്ടർ പൊല്യൂഷൻ. എന്താണ് ഈ വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ആ ജലമലിനീകരണം എന്ന് പറയും. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഇവിടെ പറഞ്ഞു ഇത്രയും വെള്ളമുണ്ടായിട്ടും, നമ്മളെ ഭൂമിയിൽ ഇത്രയും വെള്ളമുണ്ടായിട്ടും അതിൽ 3.5% മാത്രമാണ് പ്യുർ വാട്ടർ ഉള്ളത് അല്ലേ. അപ്പോൾ അതും പൊല്യൂഷൻ സംഭവിച്ചാൽ, ആ വാട്ടറിന് പൊല്യൂഷൻ സംഭവിച്ചാൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? നമുക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല, പിന്നെ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് വെള്ളമൊന്നും കിട്ടില്ല അല്ലേ. അപ്പോൾ എന്താണ് ഈ വാട്ടർ പൊല്യൂഷൻ എന്ന് നോക്കാം. വി നോ ദാറ്റ് ഇവൻ വാട്ടർ ഫ്രം ദ ലിമിറ്റഡ് പ്യുർ വാട്ടർ സോഴ്സസ് ഇസ് ഗെറ്റിംഗ് പൊല്യൂട്ടഡ്. ഇവിടെ പറഞ്ഞതാണ് പരിമിതമായിട്ടുള്ള ശുദ്ധജല സ്രോതസ്സിലെ, ശുദ്ധജല സ്രോതസ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ആ ലേക്ക്, വെൽ, അതുപോലെ പോണ്ട്, ഇതൊക്കെ തന്നെ. ഇതിലെ വാട്ടറൊക്കെ തന്നെ എന്തായിക്കൊണ്ടിരിക്കുകയാണ്? മലിനീകരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏകദേശം ഈ ഒരു വാട്ടർ പൊല്യൂഷനൊക്കെ ഹ്യൂമൺ ആക്ടിവിറ്റീസ് കൊണ്ടുണ്ടാവുന്നതാണ്, മനുഷ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാവുന്നതാണ് ഈ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഈ ഫീൽഡിലെ നമ്മൾ ഓവറായിട്ടുള്ള കെമിക്കൽ ഉപയോഗിക്കുന്നത് കൊണ്ടൊക്കെ എന്ത് സംഭവിക്കും? ഇതേപോലെ വാട്ടർ പൊല്യൂഷൻ സംഭവിക്കും. ആ വാട്ടർ പൊല്യൂഷൻ കാരണം മീനുകളൊക്കെ ചത്തുടങ്ങുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെയാണ് പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത്. ഓവറായിട്ട് ഈ പ്ലാസ്റ്റിക് കുളത്തിലേക്കും പുഴയിലേക്കൊക്കെ വലിച്ചെറിയുന്നത് കൊണ്ട് അതും ഒരു വാട്ടർ പൊല്യൂഷന് മറ്റൊരു കാരണമാണ്. ഓക്കെ,
അപ്പോൾ ഇനി ഇവിടെ നോക്കിക്കുക, ഇവിടെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ തന്നെ വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നതാണ്. ഓക്കെ, ഇവിടുത്തെ പോയിന്റ് ഫസ്റ്റിൽ നോക്കിക്കുക, വാഷിംഗ് വെഹിക്കിൾ ആൻഡ് ബാത്തിങ് കാറ്റിൽസ് ഇൻ ദ റിവർ. അതായത് പുഴകളിൽ വാഹനങ്ങൾ കഴുകുന്നതും അതുപോലെ കന്നുകാലികളെയൊക്കെ കഴുകുന്നതും നമ്മളുടെ ഈ ഒരു വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് നമുക്കറിയാം, ഈ വെഹിക്കിൾസിൽ നിന്നുള്ള ഓയിലും ഒക്കെ തന്നെ പുഴയിലേക്ക് ഒഴുകുന്നതും അതുപോലെ ഇത് കഴുകുമ്പോൾ യൂസ് ചെയ്യുന്ന സോപ്പൊക്കെ തന്നെ എന്താണ് ഈ വാട്ടർ പൊല്യൂഷന് മെയിൻ റീസൺ ആണ്. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റാണ് ത്രോയിങ് പ്ലാസ്റ്റിക് വേസ്റ്റസ് ഇൻ ടു വാട്ടർ സോഴ്സസ്. അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലസ്രോതസ്സിലേക്ക് വലിച്ചെറിയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇങ്ങനെ പ്ലാസ്റ്റിക്കൊക്കെ ജലത്തിലേക്ക് വലിച്ചെറിഞ്ഞ എന്താണ് അതും ഒരു വാട്ടർ പൊല്യൂഷന് കാരണമാണ്. ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞത് വെള്ളത്തിലൊന്നും അലിഞ്ഞു ചേരാത്തതൊന്നാണ് അല്ലേ, അപ്പോൾ അതൊക്കെ തന്നെ ഈ വെള്ളത്തിൽ കെട്ടി നിൽക്കുന്നതൊക്കെ തന്നെ എന്തിന് കാരണമാകും, വാട്ടർ പൊല്യൂഷന് കാരണമാകും. അതുപോലെ മൂന്നാമത്തെ പോയിൻ്റാണ് ഡംപിങ് വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ഫിഷ് ആൻഡ് മീറ്റ് മാർക്കറ്റ്. അതായത് മത്സ്യ മാംസ മാർക്കറ്റുകളിൽ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു പുഴയിലേക്കൊക്കെ തള്ളുന്നതൊക്കെ എന്താണ് അതും ഒരു വാട്ടർ പൊല്യൂഷന് കാരണമാകും. പിന്നെ അടുത്ത പോയിൻ്റാണ് ഡംപിങ് വേസ്റ്റ് ഫ്രം ഫാക്ടറീസ്. ഈ ഫാക്ടറീസിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ പുഴയിലേക്കോ ആയിക്കോട്ടെ മറ്റെവിടെയെങ്കിലുമൊക്കെ തള്ളുന്നതും ഈ ഒരു വാട്ടർ പൊല്യൂഷന് കാരണമാകും. വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ ഒക്കെ കാരണമാകും. പിന്നെ ലാസ്റ്റ് പോയിൻ്റാണ് സ്പ്രിംഗ് പെസ്റ്റിസൈഡ്സ് ഇൻ അഗ്രികൾച്ചർ ഫീൽഡ്. ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ നമ്മൾ ഈ ഫീൽഡിൽ നമ്മളുടെ പാടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന എന്തിന് കാരണമാകും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് നല്ല ഓർഗാനിസം ആയിട്ടുള്ള ഏർത്ത് വാം അതുപോലെ തന്നെ നമ്മളുടെ ഈ ഗ്രാസ് ഓപ്പർ ഇതിനൊക്കെ തന്നെ എന്താക്കും, നശിപ്പിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ തന്നെ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓവറായിട്ട് ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്തിന് കാരണമാകും, വാട്ടർ പൊല്യൂഷനും കാരണമാകും. അതുപോലെ തന്നെ സോയിൽ പൊല്യൂഷനും അത് ഒരു കാരണമാണ്. ഇവിടെ ഈ പ്ലാന്റ്സിനൊക്കെ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടൊക്കെ എങ്ങനെയാണ് അത് പുഴയിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ്? ആ നമുക്കറിയാം, മഴയൊക്കെ പെയ്യുമ്പോൾ ആ വെള്ളത്തിലൂടെ നമ്മൾ അടുത്തുള്ള വാട്ടർ സോഴ്സിലേക്ക് എത്തുകയാണ് ചെയ്യുക. അതൊന്നെങ്കിൽ പുഴയിലേക്ക് എത്തും അല്ലെങ്കിൽ കുളത്തിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, ആ അത് വെള്ളത്തിൽ ലയിച്ച് ചേർന്ന് അതിൽ മീനുകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ഓർഗാനിസം ആയിക്കോട്ടെ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ തന്നെ എന്താണ് അത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് നമ്മളൊരു ഫീൽഡിൽ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയാണ് അത് വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നതെന്ന്. ഇനി അടുത്തത് ഇവിടുത്തെ ഒരു ചോദ്യമാണ്, ഡിസ്കസ് വിത്ത് ഫ്രണ്ട്സ് ദ പോസിബിൾ മെത്തേഡ് ടു പ്രിവെൻറ്റ് ദ വാട്ടർ പൊല്യൂഷൻ. ഈ വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം തടയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ പറയാം, ഈ പ്ലാസ്റ്റിക് ഒന്നും നമ്മളുടെ ഈ വാട്ടർ ബോഡീസിലേക്ക് വലിച്ചെറിയരുത്. അതിപ്പം കുളങ്ങളായിക്കോട്ടെ പുഴകളായിക്കോട്ടെ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഡോണ്ട് ത്രോ പ്ലാസ്റ്റിക് ഇൻ ടു വാട്ടർ ബോഡീസ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നമുക്ക് പറയാം, യൂസ് പെസ്റ്റിസൈഡ്സ് വെരി കെയർഫുള്ളി. അതായത് നമ്മൾ പെസ്റ്റിസൈഡ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, കെമിക്കൽ പെസ്റ്റിസൈഡ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ. പിന്നെ ഓവറായിട്ട് യൂസ് ചെയ്യാതിരിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും നല്ലതാണ് ബയോ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത്. ഈ ബയോ പെസ്റ്റിസൈഡ്സ് ആയിട്ട് നമ്മൾ വീട്ടിലൊക്കെ നിർമ്മിക്കുന്ന, അതായത് ഈ വെളുത്തുള്ളി കഷായം അങ്ങനത്തെ, അതുപോലെ പുകയില കഷായമൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മൂന്നാമത്തെ പോയിൻ്റാണ് ഡോണ്ട് വാഷ് വെഹിക്കിൾ ഫ്രം റിവർ. പുഴയിൽ നിന്നൊക്കെ ഇങ്ങനെ വാഹനങ്ങളൊക്കെ കഴുകാതിരിക്കുക. അപ്പോൾ അങ്ങനെ കഴുകുമ്പോഴാണ് ഈ ഓയിലും അതുപോലെയൊക്കെ സോപ്പൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഒഴുകി പോകുന്നത്. പിന്നെ അടുത്ത പോയിന്റ്, യൂസ് സോപ്പ് ഓർ ഡിറ്റർജൻറ്റ് കെയർഫുള്ളി വൈ വാഷിംഗ് ക്ലോത്ത്സ്. ഇതേപോലെ തന്നെ പുഴയിൽ നിന്ന് നമ്മൾ തുണിയൊക്കെ കഴുകുകയാണെങ്കിൽ ഈ സോപ്പും അതുപോലെ ഡിറ്റർജൻറ്റൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. പിന്നെ ലാസ്റ്റ് പോയിൻ്റാണ് ഡോണ്ട് ഡംപ് വേസ്റ്റസ് ഇൻ ടു ദ വാട്ടർ ബോഡീസ്. അതായത് ഈ വെള്ളത്തിലേക്കൊക്കെ വേസ്റ്റൊക്കെ തള്ളാതിരിക്കുക. ഈ പുഴയിലേക്കായിക്കോട്ടെ അല്ലെങ്കിൽ കുളത്തിലേക്കായിക്കോട്ടെ, ഇതൊക്കെ തന്നെ എന്തിന് കാരണമാണ്, ഈ ഒരു വാട്ടർ പൊല്യൂഷന് കാരണമാണ്. ഇനി അടുത്തൊരു ചോദ്യമാണ്, വെൻ ഡു അവർ വാട്ടർ ബോഡീസ് ബിക്കം അബണ്ടൻ്റ് ഇൻ വാട്ടർ. അതായത് നമ്മളുടെ വീട്ടിലെ കിണറുകളായിക്കോട്ടെ പുഴകളായിക്കോട്ടെ കുളങ്ങളായിക്കോട്ടെ, ഇതൊക്കെ തന്നെ വെള്ളം കൊണ്ട് നിറയുന്നത് എപ്പോഴാണ്? ആ നമുക്കറിയാം, ഒരു മഴ പെയ്യണം അല്ലേ. അപ്പോൾ മഴ പെയ്യുമ്പോഴാണ് ഇതൊക്കെ തന്നെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു മഴ പെയ്യുന്നതെന്ന്. അപ്പോൾ ടോപ്പിക്കിൻ്റെ പേരാണ് ഹൗ ഈസ് റെയിൻ ഫോംഡ്, മഴയുണ്ടാകുന്നത് എങ്ങനെ. ഓക്കെ, വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ ഇൻ ദ വാട്ടർ ബോഡീസ് വെൻ ഇറ്റ് റിസീവ് ഹീറ്റ് ഫ്രം ദ സൺ. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചത്, ആ സൂര്യൻ്റെ ചൂട് ഏൽക്കുമ്പോൾ ഈ ജലാശയങ്ങളിലെ വെള്ളത്തിനൊക്കെ എന്താണ് സംഭവിക്കുന്നത്.
അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക, നമുക്കൊക്കെ അറിയാം എന്താണ്, നീരാവിയായി പോവുകയാണ് ചെയ്യുക അല്ലേ, അതായത് എവാപ്രേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു പരീക്ഷണമാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മളുടെ അടുക്കളയിൽ തന്നെ നിന്ന് തന്നെ നമുക്കൊരു പരീക്ഷണം ചെയ്യാം. അപ്പോൾ ഈ ഒരു പരീക്ഷണം ചെയ്യുമ്പോൾ നിങ്ങളുടെ പാരൻസ് ഒന്നെങ്കിൽ അടുത്ത് വേണം, അല്ലെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഹീറ്റ് സം വാട്ടർ ഇൻ എ വെസൽ, അതായത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അത് ചൂടാക്കണം. നിങ്ങളുടെ സ്റ്റൗവിൽ വെച്ച് അല്ലെങ്കിൽ അടുപ്പിൽ വെച്ചൊക്കെ ഒന്ന് ചൂടാക്കുക. അപ്പോൾ അതിനുശേഷം കവേർഡ് ഇറ്റ് വിത്ത് എ പ്ലേറ്റ്, അതായത് ഒരു പ്ലേറ്റ് കൊണ്ട് പാത്രം അടച്ചു വെക്കുക. ആഫ്റ്റർ സം ടൈം എക്സാമിങ് ദ ഇന്നർ സൈഡ് ഓഫ് ദ പ്ലേറ്റ്, അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ, അതായത് പ്ലേറ്റിൻ്റെ അടിവശം പരിശോധിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്താൽ, അതായത് വെള്ളം ചൂടാക്കി അതിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ച് അല്പം കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ഇതേപോലെ പ്ലേറ്റിൻ്റെ മുകളിലൊക്കെ ഒരു ആവി പോലെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് അല്പം നേരം നമ്മൾ കൂൾ ചെയ്യാൻ വെക്കുകയാണ്, തണുക്കാൻ വെച്ചാൽ നമുക്ക് നല്ലതുപോലെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതായത് ഈ പ്ലേറ്റിൻ്റെ മുകളിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഉറ്റിയുറ്റി വീകുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. അത് ഇതേപോലെ തന്നെയാണ് ഒരു മഴ പെയ്യുന്നതും. ഇവിടെ ഈ ഒരു പിക്ചറിന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും എങ്ങനെയാണ് ഒരു റെയിൻ മഴ ഉണ്ടാകുന്നതെന്ന്. അതായത് നമ്മളുടെ വാട്ടർ ബോഡീസ് ഉണ്ട്, അതായത് എന്താ പുഴയാവാം, കുളമാകാം, മറ്റെന്തുമായിക്കോട്ടെ. അപ്പോൾ അവിടുന്നൊക്കെ തന്നെ ഈ സൂര്യൻ്റെ ചൂടേറ്റിട്ട് എന്ത് സംഭവിക്കും, വെള്ളം വാട്ടർ വേപ്പറായിട്ട് മാറാൻ തുടങ്ങും, അതായത് വെള്ളം നീരാവി ആവാൻ തുടങ്ങും. വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ നീരാവി എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ നീരാവിയാവും. അപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചറിൽ മുകളിലേക്ക് ആരോ കാണിക്കുന്നില്ലേ, അതെന്താണ്, വാട്ടർ വേപ്പറാണ്. അതായത് വെള്ളത്തിന് ചൂടേറ്റിട്ട് അത് നീരാവിയായിട്ട് മേലോട്ട് പോകുന്ന ആ ഒരു ചിഹ്നമാണ് മുകളിലേക്ക് ആരോ കാണിച്ചത്. ഓക്കെ, എന്നിട്ട് അത് എവിടെ എത്തും, നമ്മളുടെ അറ്റ്മോസ്ഫിയറിലെത്തും. അറ്റ്മോസ്ഫിയറിന് പിന്നെ എന്താണ് സംഭവിക്കുന്നത്, ഈ വാട്ടർ വേപ്പർ കണ്ടൻസ്ഡ് ആവാൻ തുടങ്ങും. കണ്ടൻസ് എന്ന് പറഞ്ഞാൽ തണുക്കാൻ തുടങ്ങും. ഓക്കെ, ഈ നമ്മളുടെ നീരാവി തണുത്ത് മേഘമാകും, ക്ലൗഡായിട്ട് മാറും. അതിനുശേഷം നമ്മളുടെ ഈ ക്ലൗഡ് വീണ്ടും തണുത്തതിന് ശേഷം മഴയായിട്ട് പെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് മഴ പെയ്യുന്നതെന്ന്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളുടെ വാട്ടർ ബോഡീസ് ചൂട് ഏറ്റിട്ട്, സൂര്യൻ്റെ ചൂടേറ്റിട്ട് നമ്മളുടെ വാട്ടർ ബോഡീസിന് എന്ത് സംഭവിക്കും, അത് നീരാവിയാവാൻ തുടങ്ങും. വാട്ടർ വേപ്പറായിട്ട് മാറാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ വാട്ടർ വേപ്പറായിട്ട് മാറി അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിൽ എത്തിയതിന് ശേഷം അതിന് തണുക്കാൻ തുടങ്ങും. തണുത്ത് ക്ലൗഡായിട്ട് മാറും, അതായത് കണ്ടൻസ് ചെയ്തിട്ട് ക്ലൗഡായിട്ട് മാറും. വീണ്ടും അത് കണ്ടൻസ് ചെയ്തിട്ട് റെയിനായിട്ട്, അതായത് മഴയായിട്ട് പെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ബോക്സിൽ എന്താ എഴുതിയെന്ന് നോക്കാം. ദ വാട്ടർ ഫ്രം ദ വാട്ടർ ബോഡീസ് ആൻഡ് പ്ലാന്റ്സ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ ഡ്യൂ ടു ദ ഹീറ്റ് ഓഫ് ദ സൺ. അതായത് നമ്മളുടെ പ്ലാന്റ്സിൽ നിന്നും അതുപോലെ വാട്ടർ ബോഡീസിൽ നിന്നൊക്കെ തന്നെ ഈ ജലം, ഓക്കെ, ഈ വെള്ളത്തിൻ്റെ സൂര്യൻ്റെ ചൂടേറ്റിട്ട് നീരാവിയായിട്ട് അന്തരീക്ഷത്തിലെത്തുന്നു. പിന്നെന്താണ് അവിടെ സംഭവിക്കുന്നത്, ദ വാട്ടർ വേപ്പർ കണ്ടൻസ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്ലൗഡ് ഗെറ്റ് കൂൾഡ് ആൻഡ് കം ഡൗൺ ആസ് റെയിൻ. അതായത് നമ്മളുടെ ഈ നീരാവിക്ക് വാട്ടർ വേപ്പർ തണുത്ത് മേഘമായിട്ടും പിന്നെ മേഘം തണുത്ത് മഴയായിട്ടും പെയ്യും. അപ്പോൾ ഇവിടെ രണ്ട് ടേംസ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇവാപ്പറേഷൻ, ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സൂര്യൻ്റെ ചൂടേറ്റിട്ട് വെള്ളം നമ്മൾ വാട്ടർ വേപ്പറായിട്ട് മാറുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ നമ്മളുടെ നീരാവി, അതായത് നമ്മളുടെ വാട്ടർ വേപ്പർ തണുത്ത് കൂൾ ഡൗൺ ചെയ്തിട്ട് അത് മഴയായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ വാട്ടർ ബോഡീസ് സൂര്യൻ്റെ ചൂടേറ്റിട്ട് അതിനെന്ത് സംഭവിക്കും, ഇവാപ്പറേഷൻ സംഭവിക്കും അല്ലേ, അതായത് വാട്ടർ വേപ്പറായിട്ട് മാറും. അതിന് വീണ്ടും കൂൾ ഡൗൺ ചെയ്തിട്ട്, അതായത് തണുത്തതിന് ശേഷം കണ്ടൻസേഷൻ അവിടെ നടന്നിട്ട് അവിടെ മഴയായിട്ട് പെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും ഇത് ചൂടേറ്റിട്ട് എന്തായിട്ട് മാറും, ഇതേപോലെ ഇവാപ്പറേഷൻ നടക്കും, പിന്നെ കണ്ടൻസേഷൻ നടക്കും, വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇവാപ്പറേഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവാപ്പറേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ് ചേഞ്ചസ് ടു വേപ്പർ ഡ്യൂ ടു ഹീറ്റ്. അതായത് ഹീറ്റ് കാരണം ലിക്വിഡ് സബ്സ്റ്റൻസ് ഒക്കെ അത് വേപ്പറൈസ്ഡ് ഫോമിലേക്ക് മാറുന്നതിന്, നീരാവിയായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ലിക്വിഡ് എന്ന് പറയാൻ കാരണം വെള്ളം മാത്രമല്ല, എല്ലാ ലിക്വിഡ്സും എന്തായിട്ട് മാറുന്നുണ്ട്, വേപ്പറൈസ്ഡ് അല്ലെങ്കിൽ എന്താ പറയുക, നീരാവിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വെള്ളം എന്തായിട്ട് മാറുക, നീരാവിയായിട്ട് വാട്ടർ വേപ്പറായിട്ട് മാറുന്നത് നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇവിടെ പറയാം. അതേപോലെ കണ്ടൻസേഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ,
On cooling, vapor changes to liquid and this is called condensation. Appa ivada condensation ennu parayanengil nammal nertha parna evaporation de nere reversed aanu. Adayathu cooling cheyyumbol tanukkumbol water vapor nere liquid aayittu maarna ee oru process ineyanu nammal condensation ennu parayunnathu. Okay, manasilayalo? Ennu ningal manasilakka heat cheyyumbol oru vellam nammal choodaakkumbol avada adu neeravi aayittu maarunnathu. Nammal common aayittu parayanengil liquid ennu parayam. Okay, edoru dravagam aayikotte adu heat cheyyumbol endayittu maarum. Vaporized formula allengil vapor formula kaittathu maarum. Okay, ini nammal cool cheyyumbol endu sambhavikkum nere reversed aayittu condensation aanu avada nadakkunnathu. Adayathu vapor ninnu nere liquid formula kene thirichu varuna ee oru process ineyanu nammal condensation ennu parayunnathu. Appo innathe class njan ivada avasanippikkana. Innu nammal karyamayittu padichu endokkeyanu enganeyanu mazha form cheynathu alle. Appo adile rendu terms നമ്മൾ പഠിച്ചു evaporation എന്താണെന്നും condensation എന്താണെന്നും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ